രാമായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ നമസ്കാരം എല്ലാവർക്കും രാമായണ സമുന്നയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഈ സബരിയിൽ നാം പരിചയപ്പെടുത്തുന്ന രാമായണത്തിലെ ശ്രേഷ്ഠമായ ഒരു കഥാപാത്രമാണ് രത്നാകരൻ്റെ ധർമ്മപത്നി രാമായണത്തിൽ ഉടനീളം വാൽമീകിയുടെ നാവുകൊണ്ട് മാത്രം നാം അറിയുന്ന അവാൻമുഖിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ രാമായണത്തിൻ്റെ ഇച്ഛാശക്തിയും പ്രേരക ശക്തിയും ഒക്കെയായിട്ട് വർത്തിക്കുന്ന ശ്രേഷ്ഠയായ ഒരു ശക്തമായ ഒരു കഥാപാത്രമാണ് ഇവർ നമുക്കറിയാം വാത്മീകിയുടെ പൂർവാശ്രമത്തിൽ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടുകള്ള്ളനായി അദ്ദേഹം ജീവിതം കഴിക്കവേ കാടകങ്ങളിലെ കുടിലുകളിൽ ഇരുന്നു കൊണ്ട് മക്കൾക്കും ഭർത്താവിനും വെച്ചു വിളമ്പുന്ന ഒരു വീട്ടമ്മയായി മാത്രം ഒതുങ്ങുകയാണ് രത്നാകരൻ്റെ ഈ പത്നി ഇന്ന് ആധുനിക യുഗത്തിൽ അവരെ നമുക്ക് വേണമെങ്കിൽ ആദിവാസി എന്നോ വിദ്യാഭ്യാസം ഇല്ലാത്തവളെന്നോ എല്ലാം പറയാമെങ്കിലും അവരുടെ ഒരു സർഗശക്തി പുറത്തു വരുന്ന ഒരു മുഹൂർത്തം രാമായണത്തിൻ്റെ ഉത്ഭവത്തിന് തന്നെ കാരണമായി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് രാമായണത്തിലെ ശ്രേഷ്ഠയായ മറ്റൊരു പ്രാകൃത സ്വഭാവകാരിയാണ് പ്രാകൃത ഭക്തിയുടെ പ്രതീകമാണ് ശബരി എന്ന് നാം പഠിച്ചിട്ടുണ്ട് ശബരി താൻ കഴിച്ച പഴം അതിപ്രിയമായി രാമന് നൽകുന്നുണ്ട് ഭക്തയുടെ ഉച്ചിഷ്ടം പൂജിച്ച രാമൻ പ്രീതയായി അവളെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ മഹർഷിമാരുടെയെല്ലാം ശ്രീരാമൻ ഉൾപ്പെടെയുള്ളവരുടെ പാദ നമസ്കാരത്തിൻ്റെ സംസ്കാര സൗഖ്യം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരു സ്ത്രീയാണ് ശബരി പക്ഷേ നേരെ മറിച്ച് രത്നാകരൻ്റെ ഈ പത്നി എന്ന് പറയുന്ന ഒരു കഥാപാത്രം രാമായണത്തിലെ കാട്ടിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് കാട്ടിലുള്ളവർക്ക് എന്ത് സംസ്കാരം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിതത്തിൻ്റെ താളത്തെ ക്രമീകരിക്കുമ്പോഴാണ് യഥാർത്ഥ വിദ്യാഭ്യാസം യഥാർത്ഥ അവബോധം ആത്മാനുഭൂതി ഒക്കെ ഉണ്ടാവുക എന്ന് തെളിയിച്ച ശക്തയായ ഒരു സ്ത്രീരത്നമാണ് രത്നാകരൻ്റെ ധർമ്മപത്നി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം രത്നാകരൻ കാടുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ ദ്രവ്യങ്ങളൊക്കെ മോഷ്ടിച്ച് കഴിയുന്ന ഒരാളായിരുന്നു ആ സമയത്താണ് സപ്തർഷിമാർ ആ വഴിയിലൂടെ വരാൻ സാഹചര്യമുണ്ടായത് അവരുടെയും ദ്രവ്യങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി രത്നാകരൻ അടുത്തു ചെന്നപ്പോൾ മഹർഷിമാർ ചോദിച്ചു നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ആരാണ് ഭുജിക്കുന്നത് എന്ന് രത്നാകരൻ ഒരു നിമിഷം സ്തബനായി പോയി കാരണം രത്നാകരൻ കേവലം നാം ഉദ്ദേശിക്കുന്ന ഒരു കള്ളനല്ല കള്ളത്തരം ചെയ്യുമെങ്കിലും മോഷണവൃത്തി ചെയ്യുമെങ്കിലും താൻ കള്ളനാണ് എന്ന് സ്വയം സമ്മതിക്കുന്ന ഒരാൾ കൂടിയാണ് സത്യത്തിൽ പറഞ്ഞാൽ കള്ളനാണ് എന്ന് സ്വയം വെളിപ്പെടുത്തി ഒരു ഐഡൻറ്റിറ്റി കാർഡ് പ്രദർശിപ്പിക്കുന്ന ഒരാളായിരുന്നു രത്നാകരൻ ഇന്നത്തെ ആധുനിക മോഷ്ടാക്കളുമായിട്ട് രത്നാകരനെ താരതമ്യപ്പെടുത്തിയാൽ ഇന്ന് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കള്ളത്തരമാണെന്ന് അറിഞ്ഞിട്ട് പോലും വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുവാനുള്ള പ്രവണതയാണ് ഇന്ന് കണ്ടുവരുന്നത് അങ്ങനെ നോക്കുമ്പോൾ രത്നാകരൻ ചെയ്യുന്ന മോഷണങ്ങളൊന്നും ഇന്നത്തെ ആധുനിക യുഗത്തിലുള്ള കള്ളത്തരത്തിനെ താരതമ്യം ചെയ്യാൻ ഒക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള താൻ കള്ളനാണ് എന്ന് സ്വയം അംഗീകരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ ചോദ്യത്തിന് മുൻപിൽ ഇങ്ങനെ ചിന്തിക്കുവാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് ആധുനിക യുഗത്തിലെ അല്ലെങ്കിൽ ഒരു യഥാർത്ഥത്തിൽ മോഷണം മാത്രം ലക്ഷ്യമാക്കി നടക്കുന്ന തൻ്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള പാപ ലേശവാസനയും ഇല്ലാതെ ഒരാളാണെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ചോദ്യത്തിന് നിന്ന് കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല രത്നാകരൻ നേരെ മറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം എൻ്റെ ഭാര്യയും മക്കളും എല്ലാം അനുഭവിക്കുമെന്നാണ് മറുപടി കൊടുക്കുന്നത് അപ്പോൾ സപ്തർഷിമാർ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇത് ഭാര്യയ്ക്ക് സമ്മതമാണോ നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവർ ഭുജിക്കും എന്ന് അവർ സമ്മതിക്കുന്നുണ്ടോ അപ്പോഴാണ് രത്നാകരൻ ഭാര്യയെപ്പറ്റി പത്നിയെപ്പറ്റിയോ ഒന്ന് ആലോചിച്ചു പോകുന്നത് എങ്കിൽ സപ്തർഷിമാർ പറയുന്നു നീ അവരോട് ചെന്ന് തന്നെ ചോദിക്കുക ഒരു നിമിഷം വൈകിയില്ല രത്നാകരൻ സപ്തർഷിമാരെ വിശ്വാസി വിശ്വസിച്ച് ഭാര്യയുടെ അടുക്കൽ ചെന്ന് ഈ ചോദ്യം ചോദിക്കുകയാണ് നോക്കൂ ഒരുവൻ്റെ സർഗശക്തി പുറത്തു വരുന്ന അതി ഭൗമമായിട്ടുള്ള ശരിക്കും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് രാമായണത്തിൻ്റെ ഒരു പ്രേരണശക്തിയായിട്ട് വർത്തിച്ചുകൊണ്ട് ഈ കാടകങ്ങളിലെ കുടിലുകളിൽ മാത്രം താമസിച്ച് ഭാര്യ ഭർത്താവിനും കുട്ടികൾക്കും മാത്രം വെച്ചു വിളമ്പി ശീലിച്ച ഈ വീട്ടമ്മ പറയുന്നത് നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിച്ച് മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ ഒരു പറയുന്ന കർമ്മഫല സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള വാക്യങ്ങൾ ആ കാട്ടാളത്തിയുടെ അല്ലെങ്കിൽ പ്രാകൃത ഭക്തിയുടെ ഒരു പ്രതീകം എന്നോണം അവരുടെ നാവിൽ നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഇത് രത്നാകരൻ കേൾട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവൻ അല്ലാതെ വേറെ ആരും അത് അനുഭവിക്കുകയില്ല കർമ്മം ചെയ്യുന്നത് പാപകർമ്മമാണെങ്കിൽ അതിൻ്റെ ഫലം പാപമായും ചെയ്യുന്ന കർമ്മം പുണ്യമാണെങ്കിൽ അതിൻ്റെ ഫലം പുണ്യമായും സ്വർഗനരകങ്ങളായും നമ്മൾ അനുഭവിക്കുന്നു എന്നാണ് ശരിക്കും സനാതനധർമ്മം നമ്മളോട് ഉദ്ഘോഷിക്കുന്നത് ഈ തത്വത്തെ ഈ കർമ്മഫല സിദ്ധാന്തത്തെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കാട്ടിലിരുന്നു കൊണ്ട് ആ സ്ത്രീക്ക് സാധിച്ചാൽ അവരുടെ നാമം വെറും ഭാര്യയല്ല അവർ ധർമ്മപത്നി തന്നെയാണ് നോക്കൂ എവിടെയെങ്കിലും ഏതെങ്കിലും കഥാപാത്രത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷനെ ധർമ്മഭർത്താവ് ധർമ്മപതി എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ടോ ഒരിക്കലുമില്ല സ്ത്രീകളെയാണ് ധർമ്മപത്നി എന്ന നാമത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലെ ധർമ്മം കുടികൊള്ളുന്നത് അല്ലെങ്കിൽ ധാർമ്മികമായി ആ കുടുംബത്തെ മുഴുവൻ നയിക്കേണ്ടത് ഒരു സ്ത്രീയുടെ ധർമ്മമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രത്നാകരൻ്റെ ഈ കാട്ടാളത്തി ആയിട്ടുള്ള പത്നി ഇവിടെ സർഗശക്തിയുടെ ഒരു ആവിഷ്കാരം നടത്തുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും അങ്ങനെ രത്നാകരൻ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കർമ്മ ത്തിന്റെ ഫലം വലിയ തീക്ഷണമായിട്ട് എനിക്ക് അനുഭവപ്പെടും ഇതിന് പ്രായശ്ചിത്തം എന്താണ് വീണ്ടും സപ്തർഷിമാരെ സമീപിക്കുകയും അവരുടെ ഉപദേശത്താൽ രാമമന്ത്രം ജപിക്കുവാനായി തയ്യാറാവുകയും ചെയ്തു കാട്ടാള സ്വഭാവം വിട്ട് നാവിൽ വഴങ്ങാത്ത ആ മന്ത്രത്തെ ഒരു മുത്തശ്ശിക്കഥയിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ആമരം ഈമരം എന്ന് പറഞ്ഞ് അത് രാമരാമയായി മാറുന്നു എന്ന് മൂവന്തിയിൽ മുത്തശ്ശിമാർ രാമായണം പാടുമ്പോൾ പറയാറുണ്ട് അങ്ങനെ രാമരാമ എന്ന് മന്ത്ര പുരസ്ച്ചരണം എന്നുള്ളതാണ് വർഷങ്ങൾ അനേകം കടന്നുപോയി സപ്തർഷിമാർ ഇതേ വഴി വീണ്ടും സഞ്ചരിക്കാൻ എന്ന് അപ്പോഴാണ് ഒരു ശബ് നേരിയ ശബ്ദം മാത്രം കേൾക്കാൻ ഇട ഇടവരുന്നു ഒരു മൺപുറ്റിനകത്തു നിന്ന് രാമരാമ എന്നുള്ള നേരിയ ശബ്ദത്തിൻ്റെ പുറകെ അവർ സഞ്ചരിച്ചപ്പോൾ ആ പുറ്റ് തകർത്ത് നോക്കിയപ്പോഴാണ് മെലിഞ്ഞുണങ്ങിയ ശരീരം ക്ഷീണിച്ച ജീർണിച്ച ഒരു മനുഷ്യനെ പ്രാകൃതനെ അവിടെ കാണാൻ സാധിച്ചത് സപ്തർഷിമാർ ഓർക്കുമ്പോഴാണ് മനസ്സിലായത് അന്ന് രത്നാകരന് നാം കൊടുത്ത നാമമന്ത്രത്തിന്റെ ആ ശക്തിയാൽ വി തപസനുഷ്ഠിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് അവർ ആ മൺപുറ്റിനകത്ത് കണ്ടത് മൺകുറ്റിന്റെ എല്ലാ ഭാഗങ്ങളും തച്ചുടച്ച് അതിൽ നിന്നും ഉത്ഭവിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് മഹർഷിമാർ ഒരു അനുഗ്രഹം നൽകുകയാണ് വാത്മീകത്തിൽ നിന്നും മൺപുറ്റിൽ നിന്നും ഉത്ഭവിച്ചത് കൊണ്ട് വാൽമീകി എന്ന് പുകഴ്പ്പെട്ടവനായിട്ട് അദ്ദേഹം മാറുകയാണ് അപ്പോൾ ഒരാളെ പൂർവാശ്രമത്തിലെ സകല പാപത്തറയിൽ നിന്നും ദിവ്യാജലത്തിന്റെ ധർമ്മബോധത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ച അതിന് പ്രേരക ശക്തിയായി മാറിയ ഒരു സ്ത്രീ കഥാപാത്രത്തെ ഒരിക്കലും നമ്മൾ വിസ്മരിച്ചുവിടാം പൂന്താനം പറയും പോലെ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ എന്ന് പറയാറുണ്ട് സ്ഥാനത്തിനും പേരിനും വേണ്ടി എല്ലാവരും മത്സരിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നോക്കുമ്പോൾ തൻ്റെ പേര് പോലും രാമായണത്തിൽ വേണം എന്ന് ഷഠിക്കാതെ അതിൻ്റെ പ്രേരക ശക്തിയായി മാറി നിന്ന് അതെല്ലാം സാക്ഷിഭാവത്തിൽ നോക്കിക്കാണുന്ന ഒരു ജ്ഞാനശക്തിയും കൂടിയാണ് രത്നാകരന്റെ പത്നി എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആധുനിക യുഗത്തിൽ ചില ആചാര്യന്മാർ ഇതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു കാണാറുണ്ട് അതായത് ശാസ്ത്രകാരനായിട്ടുള്ള ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം നമ്മളോട് പറയുന്നു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായിട്ടുള്ള പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന് ഒരു ശാസ്ത്രകാരന്റെ നാവിലൂടെ ഒരു ശാസ്ത്രജ്ഞന്റെ നാവിലൂടെ ഈ തിയറി അല്ലെങ്കിൽ ഈ സിദ്ധാന്തം പുറപ്പെട്ട് വന്നപ്പോൾ ഇന്ന് ആധുനിക ലോകം അംഗീകരിച്ചു പക്ഷേ ന്യൂട്ടൻ്റെ എത്രയോ കാലം മുൻപ് ന്യൂട്ടനും എത്രയോ യുഗങ്ങൾക്ക് മുൻപ് ത്രേതായുഗത്തിൽ സംഭവിച്ച കാട്ടിൽ മാത്രം വസിക്കുന്ന ആധുനിക വിദ്യാഭ്യാസം നേടാത്ത ഒരു സ്ത്രീയുടെ നാവിൽ നിന്ന് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അവനവനാണ് ഭുജിക്കുന്നത് എന്നുള്ള ഈ ഒരു സിദ്ധാന്തം ഇന്ന് ശരിക്കും പ്രാവർത്തികമായത് ഒരു കള്ളനെ പരിവർത്തനപ്പെടുത്തി ആർഷവിദ്യയുടെ ഉദാത്തമായ ഭാവത്തിലേക്ക് കരകയറ്റിയ രത്നാകരന്റെ ധർമ്മപത്നി തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെല്ലാം പറയാറുണ്ട് പൂണൂൽ അല്ലെങ്കിൽ ഉപനയന കർമ്മം ചെയ്ത ശേഷം രണ്ടാം ജന്മത്തിലേക്കാണ് ആ പുരുഷൻ പ്രവേശിക്കുന്നത് ജനിക്കുമ്പോൾ മനുഷ്യനായി അല്ലെങ്കിൽ ശൂദ്രനായി ജനിക്കുമ്പോൾ ഉപനയന സംസ്കാരം സ്വീകരിച്ച തൊട്ട് അവൻ ദ്വിജനായി മാറുന്നു രണ്ടാം ജന്മത്തിലേക്ക് വേദ സംസ്കാരത്തിൻ്റെ ആത്മാവലോകനത്തിൻ്റെ രണ്ടാം ജന്മത്തിലേക്ക് അവൻ കടക്കുന്നു എന്നാണ് നാം പഠിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സകല മലീമസമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് നിന്നകറ്റി ആർഷവിദ്യയുടെ ഉദാത്ത ഭാവത്തിലേക്ക് കയറി രണ്ടാം ജന്മം എടുത്ത് വാത്മീകിയായി മാറിയപ്പോൾ രത്നാകരൻ്റെ ധർമ്മപത്നി ഭാര്യയും ഒപ്പം തന്നെ അവിടെ അമ്മയുമായിട്ട് മാറുകയാണ് എന്നുള്ളത് ഗുരുതുല്യായിട്ട് അവർ കീർത്തിക്കപ്പെടുകയാണ് എന്ന വാസ്തവം നാം ഓർക്കാതെ പോകരുത് എന്നുള്ളതാണ് ഇവിടെ ധർമ്മരക്ഷയുടെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ള ഈ പത്നി തന്നെയാണ് ഒരു ധർമ്മചാലകനാകുവാൻ വേണ്ടി വാൽമീകി മഹർഷിയെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ് വാത്മീകി മഹർഷി ശിഷ്യാനുഗതനായിട്ട് തമസാ തീരത്തെത്തുമ്പോൾ ആദ്യം നിരീക്ഷിച്ചത് ഒരു കുടുംബത്തിന്റെ ദുരന്തത്തെ തന്നെയാണ് ഇണപ്പക്ഷികളിൽ ഒന്നിനെ മഹർഷി നോക്കി നിൽക്കത്തന്നെ ഒരു വ്യാധൻ ഒരു വേടൻ അമ്പെയ്തു വീഴ്ത്തുകയും ഇണപ്പക്ഷിയുടെ മരണത്തിൽ ജീവൻ ഒടുക്കിയതിൽ മനം തൊന്ത് തനിക്കും ജീവൻ വേണ്ട എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു പക്ഷിയെയും വാത്മീകി നോക്കുന്നു ആ സമയത്താണ് വേടൻ ചെയ്ത അധർമ്മത്തിൽ അമർഷം പൂണ്ട് മഹർഷി ആ വേടനെ ശപിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം മാനിഷാദ തുടങ്ങുന്ന രാമായണത്തിലെ പ്രസിദ്ധമായിട്ടുള്ള വരികൾ അരുത് കാട്ടാള അധർമ്മത്തെ വിലക്കുന്ന മഹർഷിയെ നമുക്ക് കാണാൻ സാധിക്കും ഭാര്യ പകർന്നു തന്നിട്ടുള്ള ധർമ്മപത്നി പകർന്നു തന്നിട്ടുള്ള ധർമ്മബോധത്തിൻ്റെ കണ്ണടയിലൂടെയാണ് വാത്മീകി മഹർഷി പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ തപസിനെ ജീവിതയാത്രയെ സാഫല്യമാക്കിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കൂ ഈ കുടുംബത്തിൻ്റെ ഭദ്രതയും കുടുംബത്തിൻ്റെ താളവും രാഷ്ട്രബോധവും എല്ലാം സമന്വയിക്കുന്ന ഒരു വസുധൈവ കുടുംബകം എന്നുള്ളൊരു സങ്കല്പത്തെയും വളരെ ഉദാത്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പ കുടുംബത്തിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളെ പർവ്വതീകരിച്ച് അപമാനത്തിനും ഒക്കെ വഴിയൊരുക്കുന്ന ആധുനിക സമൂഹം പഠിക്കേണ്ടത് കാടകങ്ങളിൽ ദാരിദ്ര്യത്തിൻ്റെ തീക്ഷണമായ ഭാവങ്ങൾ അനുഭവിച്ചിട്ടും ധർമ്മബോധത്തെ കൈവിടാത്ത ഇത്തരത്തിലുള്ള സ്ത്രീ രത്നങ്ങളെയാണ് അവർ എന്നും നമുക്ക് മാതൃകയാണ് നമസ്കാരം